നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തുലാവർഷം വീണ്ടും സജീവമാകുന്നു. പലയിടങ്ങളിലായി ശക്തമായ മഴയാണ് ഇതോടുകൂടി ലഭിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മലയോര മേഖലകളിലും ഇടനാടുകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇതിന്റെ ഭാഗമായി യെല്ലോ അലർട്ടും ഇന്ന് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് യെല്ലോ അലർട്ടായി ചൂണ്ടിക്കാണിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് ഡാമുകളിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. മലമ്പുഴ ഡാം പരമാവധി ജലനിരപ്പായിട്ടുള്ള 115.06 മീറ്ററിലേക്ക് ഉടൻ എത്തും. 2018 ശേഷം ആദ്യമായിട്ടാണ് മലമ്പുഴ ഡാമിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തുന്നത്. പരമാവധി ജലനിരപ്പിലെത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ കൂടുതൽ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കണ്ണൂർ ചെമ്പേരിയിൽ 45 മിനിറ്റിൽ 49 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ആറളത്താകട്ടെ 45 മിനിറ്റിൽ 42 മില്ലിമീറ്റർ മഴയും, പെരിങ്ങോമിൽ അരമണിക്കൂർ കൊണ്ട് 37 മില്ലിമീറ്റർ മഴയും, മൂവാറ്റുപുഴയിൽ അരമണിക്കൂർ കൊണ്ട് 25 മില്ലിമീറ്റർ മഴയുമാണ് പെയ്തിറങ്ങിയത്. പുതുപ്പള്ളിയിൽ 15 മില്ലിമീറ്റർ മഴയാണ് അരമണിക്കൂറിനുള്ളിൽ പെയ്തത്. ഒപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. നവംബർ 3 മുതൽ 5 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.